ഹലോ, എൻ്റെ പേര് റിയ. ഞാൻ ചാവറ പബ്ലിക് സ്കൂളിൽ ലോങ് ടേം IIT റെസിഡൻഷ്യൽ ബാച്ചിലത്തെ സ്റ്റുഡൻ്റ് ആണ്, RI 4. എനിക്ക് ഈ കേരള എൻട്രൻസിൽ റാങ്ക് 52 ആണ്. JEE മെയിൻസിൽ റാങ്ക് 5140 ആണ്. പിന്നെ വിത്ത് ഗോഡ്സ് ഗ്രേസ് JEE അഡ്വാൻസ്ഡിൽ റാങ്ക് 2030 ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റി. എനിക്ക് അഡ്വാൻസ്ഡിൽ റാങ്ക് 2030 കിട്ടിയേനെ ₹10,000 ക്യാഷ് പ്രൈസും ഗോൾഡ് മെഡലുമാണ് കിട്ടുന്നത്. ഇപ്പം ഞാൻ IIT മദ്രാസിൽ നിന്ന് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് പഠിക്കാനാണ് പ്ലാൻ ചെയ്യുന്നത്. IIT എല്ലാ എഞ്ചിനീയറിംഗ് ആസ്പിറൻസിനൊരു ഡ്രീമാണല്ലോ. ബ്രില്ലിയൻ്റിൽ ചേർന്ന് കഴിഞ്ഞിട്ടാണ് എനിക്കും മനസ്സിലായ ശ്രമിച്ചാൽ എനിക്കും സെലക്ഷൻ കിട്ടുമെന്ന്. കെമിസ്ട്രി എനിക്ക് പണ്ടേ വളരെ ബുദ്ധിമുട്ടുള്ള സബ്ജക്റ്റായിരുന്നു. ജാനുവരി മെയിൻസ് അറ്റംപ്റ്റിൽ എനിക്ക് കെമിസ്ട്രിക്ക് വെറും 19 മാർക്കായിരുന്നു 100. മാത്തിലും ഫിസിക്സിലും നന്നായി സ്കോർ ചെയ്യാൻ പറ്റി. പക്ഷെ അന്ന് ബ്രില്ലിയൻ്റിൻ്റെ ടീച്ചേഴ്സ് പറഞ്ഞു കെമിസ്ട്രിയാണ് സ്കോർ ചെയ്യാൻ ഏറ്റവും എളുപ്പമുള്ള സബ്ജക്റ്റ് എന്ന്. അപ്പം അന്ന് തൊട്ട് ഞാൻ കെമിസ്ട്രി NCERT നന്നായി തന്നെ പഠിച്ചു. ഞാൻ എൻ്റെ ബേസിക്സ് എല്ലാം ഒന്നും കൂടി പഠിച്ചു, സ്ട്രോങ് ആക്കാൻ നോക്കി. നമുക്ക് JEE അഡ്വാൻസ്ഡിൽ ഏറ്റവും കൂടുതൽ ഞാൻ സ്കോർ ചെയ്തത് കെമിസ്ട്രിയിലായിരുന്നു. അത് കാരണം മെയിൻസ് മോശമായെന്ന് ഓർത്ത് ഒട്ടും ഡൗൺ ആവണ്ട, കുറച്ചും കൂടി ശ്രമിച്ച് പഠിച്ചാൽ മതി, ഒരു കുഴപ്പമില്ല. ബ്രില്ലിയൻ്റിലത്തെ ഫാക്കൾട്ടി എല്ലാവരും വളരെ ഹെൽപ്ഫുള്ളും വളരെ ഫ്രണ്ട്ലിയും ആയിരുന്നു. നമ്മൾ എന്ത് ഡൗട്ട് ചോദിച്ചാലും എത്ര പ്രാവശ്യം ചോദിച്ചാലും അവരെല്ലാം പറഞ്ഞുതരും, എത്ര പ്രാവശ്യം വേണമെങ്കിലും പറഞ്ഞുതരും. ഓൾമോസ്റ്റ് എല്ലാ ഓൾട്ടർനേറ്റ് ദിവസം എക്സാം ഉണ്ടായിരുന്നു. എല്ലാ ചാപ്റ്ററിനെയും ഒരു മെയിൻസിനെയും ഒരു അഡ്വാൻസിൻ്റെയും എക്സാമും ഉണ്ടായിരുന്നു. പിന്നെ ആ എക്സാമിൻ്റെ ടോപ്പേഴ്സിന് ക്യാഷ് പ്രൈസൊക്കെ തന്നിരുന്നു. എല്ലാം ഭയങ്കര നല്ല മോട്ടിവേഷൻ തന്നെയായിരുന്നു. ഹോസ്റ്റലിൽ എനിക്ക് ഭയങ്കര നല്ല ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. അത് കാരണം വീട്ടിൽ നിന്ന് മാറി നിൽക്കണ ഒരു ഫീലിംഗും ഉണ്ടായിരുന്നില്ല. ഒരുമിച്ചിരുന്ന് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുമ്പോൾ എല്ലാം ഭയങ്കര എളുപ്പവും ആവായിരുന്നു. ഞാൻ മെയിനായിട്ട് ബ്രില്ലിയൻ്റിൻ്റെ സ്റ്റഡി മെറ്റീരിയലാണ് യൂസ് ചെയ്തിരുന്നത്, പിന്നെ NCERT. ബ്രില്ലിയൻ്റിൻ്റെ സ്റ്റഡി മെറ്റീരിയലിൽ എല്ലാ ടോപ്പിക്സും നല്ല ഡീറ്റെയിലിൽ കവർ ചെയ്തിട്ടുണ്ട്. അത് കാരണം പ്രത്യേകിച്ച് റെഫറൻസ് ബുക്കൊന്നും ഞാൻ യൂസ് ചെയ്തിരുന്നില്ല. സ്കൂൾ ഡേയ്സിൽ ഞാൻ 5 മണിക്കൂറാണ് പഠിച്ചിരുന്നത്, പിന്നെ ഹോളിഡേയ്സിൽ 12 മണിക്കൂർ പഠിച്ചിരുന്നു. കിട്ടാത്ത ടോപ്പിക്സിന് വേണ്ടിയൊക്കെ ഞാൻ നോട്ട്സ് ഉണ്ടാക്കിയിരുന്നു. പിന്നെ എക്സാമിന് മുമ്പൊക്കെ ഈ നോട്ട്സ് തന്നെയാണ് ഞാൻ റെഫർ ചെയ്തിരുന്നത്. ക്ലാസ്സിൽ നന്നായി ശ്രദ്ധിച്ചാൽ മതി, അപ്പോൾ നമ്മൾ തിരിച്ചു വന്നിട്ട് അന്നത്തെ ടോപ്പിക്സ് നമ്മൾ റിവൈസ് ചെയ്യാൻ നോക്കുമ്പോൾ എല്ലാം ഓർത്തിരിക്കും നമ്മൾ. പിന്നെ 7 മണിക്കൂറെങ്കിലും എന്തായാലും കിടന്നുറങ്ങണം, എന്നാലേ നമ്മൾക്ക് അടുത്ത ദിവസം നമുക്ക് വേണ്ട ഫോക്കസ് നമുക്ക് കിട്ടുള്ളൂ പഠിക്കണിടയ്ക്ക്. അഡ്വാൻസിന് ഞാൻ മെയിനായിട്ട് ബ്രില്ലിയൻറ്റിൻ്റെ മോക്ക് എക്സാംസും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും ആണ് ചെയ്തത്. ലോക്ക്ഡൗണിൻ്റെ സമയത്തും ബ്രില്ലിയൻറ്റ് മൊത്തം നേരം നമ്മുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. ഓൾമോസ്റ്റ് എല്ലാ ദിവസവും മോക്ക് എക്സാം ഉണ്ടായിരുന്നു, പിന്നെ അതിൻ്റെ റിക്വയർഡ് ഫോളോ അപ്പും ഉണ്ടായിരുന്നു. പിന്നെ ഇത്ര അധികം മോക്ക് എക്സാം എഴുതിയ കാരണം ശരിക്കുള്ള എക്സാം എഴുതാൻ പോയപ്പോഴും ബ്രില്ലിയൻറ്റിൻ്റെ എക്സാം എഴുതുന്ന പോലെ തന്നെ തോന്നി. അത് കാരണം ഒരു പേടിയും ഉണ്ടായിരുന്നില്ല. നമ്മൾ ബ്രില്ലിയൻറ്റ് തരുന്ന ഒരു എക്സാം പോലും നമ്മൾ സ്കിപ്പ് ചെയ്യാൻ പാടില്ല. പിന്നെ ആ ദിവസത്തെ എക്സാം എഴുതുന്ന സമയത്തിലത്തെ പ്രസൻസ് ഓഫ് മൈൻഡിൻ്റെ ബേസിസിലായിരിക്കും മൊത്തം എക്സാം പോകുന്നത്. അതാണ് നമ്മൾ കൂൾ മൈൻഡ് വെച്ചിട്ട് പേടിക്കാതെ പോയി എഴുതണം. ബ്രില്ലിയൻറ്റിലത്തെ ഡയറക്ടർ ജോർജ് സാറ്, ബിനിൽ സാറ്, ഞങ്ങളുടെ സെൻറ്റർ കോർഡിനേറ്റർ ശ്രീനാഥ് സാറ്, ചാവറ സ്കൂളിൻ്റെ പ്രിൻസിപ്പൽ കരീത്രച്ചൻ, സ്കൂൾ ടീച്ചർ സുമ മിസ്, പിന്നെ ഞങ്ങളുടെ ബ്രില്ലിയൻറ്റ് ക്ലാസ് ടീച്ചർ ചിഞ്ചു മിസ്, ഇവരെല്ലാവർക്കും വളരെ നന്ദിയുണ്ട്. ജോർജ് സാറിൻ്റെയും ശ്രീനാഥ് സാറിൻ്റെയും ജൂനി സാറിൻ്റെയും എല്ലാവരുടെയും ടോക്കുകളൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ ഭയങ്കര മോട്ടിവേറ്റ് ആവും, ഭയങ്കര പോസിറ്റീവായിട്ട് തന്നെ ഫീൽ ചെയ്യും. ഹോസ്റ്റലിലത്തെ എല്ലാ കാര്യങ്ങളും നോക്കിയിരുന്നത് എൻ്റെ ബ്രില്ലിയൻറ്റ് ക്ലാസ് ടീച്ചർ ചിഞ്ചു മിസ് ആയിരുന്നു. എങ്ങാനും പഠിക്കുന്നിടയ്ക്കൊക്കെ ഹോസ്റ്റലിൽ ഉറങ്ങിപ്പോവാണെങ്കിൽ ഒക്കെ ചിഞ്ചു മിസ് ഉണ്ടായിരുന്നു എഴുന്നേൽപ്പിക്കാനും പഠിക്കാൻ മോട്ടിവേറ്റ് ചെയ്യാനൊക്കെ എല്ലാം. എൻ്റെ ഒരാളുടെ മാത്രം എഫേർട്ട് കൊണ്ടല്ല എനിക്ക് ഈ റാങ്ക് കിട്ടിയേക്കുന്നത്, വേറെ കുറേ പേരുടെ സഹായവും പ്രാർത്ഥനയും കൊണ്ടാണ് കിട്ടിയേക്കുന്നത്. അതാണ് എല്ലാവർക്കും താങ്ക് യു.